സ്ക്രീൻ കാണാലോ അല്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? സാർ കാണുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസസ് ഓർ ടെമ്പറേച്ചർ സെൻസിംഗ് ഡിവൈസസ്. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ടെമ്പറേച്ചർ സെൻസിംഗ് ഡിവൈസുകളെ പറ്റി അതിൻ്റെ വർക്കിങ്ങിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതായത് ലിക്വിഡ് തെർമോമീറ്റർ അല്ലെങ്കിൽ ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ടെമ്പറേച്ചർ സെൻസിംഗ് ഡിവൈസിനകത്ത് തെർമിസ്റ്റേഴ്സും RTD ദെൻ തെർമോ കപ്പിൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു തെർമോ കപ്പിൾ? തെർമോ കപ്പിളിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ബിഹൈൻഡ് തെർമോ കപ്പിൾ. എനിവൺ? സീബക്ക്. സീബക്ക് എഫക്ട് അല്ലെ? വാട്ട് ഈസ് സീബക്ക് എഫക്ട്? ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ സീബക്ക് എഫക്ട്? പറഞ്ഞോ, നിങ്ങളുടേതായ സെന്റൻസ് പറഞ്ഞോ. ആ പറയൂ. രണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ്. ആ രണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും വോൾട്ടേജ്. ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും വോൾട്ടേജ്. അതായത് രണ്ട് രണ്ട് എന്ത് മെറ്റൽസ് ആയിരിക്കും? ഡിസിമിലർ മെറ്റൽസ് ആണല്ലേ. ഇത് രണ്ടും സെയിം മെറ്റൽസ് ആണെങ്കിൽ ഇത് നടക്കുമോ? ഇല്ല. അപ്പൊ ടു ഡിസിമിലർ മെറ്റൽസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് രണ്ട് ജംഗ്ഷൻസ് ആക്കുകയാണെങ്കിൽ അതിൽ ഒരു ജംഗ്ഷനിൽ നമ്മൾ ഒരു ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ജംഗ്ഷനിൽ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ദാറ്റ് ഈസ് തെർമോ കപ്പിൾ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സീബെക്ക് എഫക്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു എഫക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് തെർമോ കപ്പിൾ റീഡിങ്സും കാര്യങ്ങളും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഈ ഫിഗറിനകത്ത് കോൺസ്റ്റന്റൈനും അയേണും രണ്ട് ഡിസിമിലർ മെറ്റീരിയൽസ് ഉണ്ട്. ഈ രണ്ട് ഡിസിമിലർ മെറ്റീരിയൽസിനെ കമ്പൈൻ ചെയ്തൊരു ജംഗ്ഷൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ അതിന്റെ രണ്ട് അതർ എൻഡിനെ എടുത്തിട്ട് ഞാനൊരു റെഫറൻസ് ടെമ്പറേച്ചർ, ഒരു ഐസ് വാട്ടർ മിക്സ്ചർ, കോമൺ ടെമ്പറേച്ചറുള്ള റെഫറൻസ് പോയിന്റിലേക്ക് അവിടെയാണ് കൊണ്ടുവന്നിട്ട് അവരെ രണ്ടുപേരും മീറ്റ് ചെയ്യിക്കുന്നത്. അതൊരു ജംഗ്ഷൻ ആണ്. അതായത് രണ്ടുപേർക്കും ഒരേ ടെമ്പറേച്ചർ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ഈ അൺനോൺ ജംഗ്ഷനിൽ അല്ലെങ്കിൽ മേലെയുള്ള ഈ ജംഗ്ഷനിലാണ് ഞാൻ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യുന്നത്. ആ സപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചറിനനുസരിച്ച് എനിക്ക് മറ്റേ എൻഡിനകത്ത് ഒരു വോൾട്ടേജ് ഉണ്ടാകും. ആ വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഒരു കോപ്പർ വയറിട്ടിട്ട് ഒരു വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഈ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. സോ ഇൻപുട്ട് ഈസ് ദ ടെമ്പറേച്ചർ ആൻഡ് ഔട്ട്പുട്ട് ഈസ് ദി വോൾട്ടേജ്. ദെൻ നെക്സ്റ്റ് ഇത് ഇതേ സാധനം തന്നെ തെർമോ കപ്പിളിനെ തന്നെ നമുക്ക് തെർമോ പൈൽ എന്ന് പറയുന്ന വേറൊരു എലമെന്റുമായിട്ട് കണക്ട് ചെയ്യാം. അതായത് തെർമോ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും തെർമോ പൈൽസ്. തെർമോ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെർമോ കപ്പിളിനെ ഒന്നോ സോറി രണ്ടോ അതിലധികമോ തെർമോ കപ്പിൾസിന് ഐതർ സീരീസ് ഓർ പാരലൽ കണക്ഷനിൽ നമ്മൾ കണക്ട് ചെയ്ത് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനെയാണ് തെർമോ പൈൽസ് എന്ന് പറയുന്നത്. അതൊന്നുമില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു തെർമോ ഈ ഒരു ഫിഗറിനകത്ത് ഒറ്റ ഒരു തെർമോ കപ്പിളാണ് ഉള്ളത്, ഒരു കോൺസ്റ്റന്റാനും ഒരു അയേണും. അതായത് രണ്ട് ഡിസിമിലർ മെറ്റൽസ് ഉള്ളത്. ഇത് ഓൾ ടുഗദർ ഇത് വൺ തെർമോ കപ്പിളാണ്. ഇതേപോലെ നമ്പർ ഓഫ് തെർമോ കപ്പിൾസിനെ ഐതർ സീരീസ് ഓർ പാരലൽ കണക്ഷനിൽ ഇട്ടിട്ട് നമ്മൾ ഇതേ പരിപാടി തന്നെ ചെയ്യുന്നതിനാണ് തെർമോ പൈൽസ് എന്ന് പറയുന്നത്. ഞാൻ ഒരു ഫിഗറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം.
ഇത് രണ്ട് ഡിസിമിലർ മെറ്റൽസ് ആണെന്ന് കേട്ടി. ഈ രണ്ട് ബ്രാഞ്ചും ഡിസിമിലർ മെറ്റൽസ് ആണ്. ഇവിടെയാണ് ഒരു ജംഗ്ഷൻ അല്ലെ, ഈ ജംഗ്ഷനാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ജംഗ്ഷൻ. അതേപോലെ വേറൊരു തെർമോകപ്പിൾ ഞാൻ ഉണ്ടാക്കുകയാണ്, രണ്ട് ഡിസിമിലർ മെറ്റൽസ് വെച്ചിട്ട് വേറൊരു തെർമോകപ്പിൾ, മൂന്നാമതും രണ്ട് ഡിസിമിലർ മെറ്റൽസ് വെച്ചിട്ട് വേറൊരു തെർമോകപ്പിൾ. ഈ തെർമോകപ്പിളിന്റെയൊക്കെ ഈ ജംഗ്ഷൻ ഞാൻ മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അതായത് ഇവിടുന്ന് ഈ ബ്രാഞ്ച് ഇവിടത്തേക്ക് കണക്ട് ചെയ്തു, ഈ ബ്രാഞ്ച് ഇവിടത്തേക്ക് കണക്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ മൂന്നെണ്ണ ഉള്ളത്, ഞാൻ ഈ ബ്രാഞ്ച് എടുത്ത് ഇവിടുന്ന് ഇതും എടുത്ത് ഇതിന്റെ രണ്ടേയും ഒരു കോമൺ ടെമ്പറേച്ചർ, ഒരു ഐസ് ബാത്ത് പോലുള്ള ഒരു കോമൺ ടെമ്പറേച്ചർ ഡിവൈസിൽ വെച്ചു. ഇവിടുന്ന് ഞാൻ രണ്ട് കോപ്പർ വയർ എടുത്തു, ഒരു വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് അൺനോൺ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ട ജംഗ്ഷൻ. സോ ഞാൻ ഇനി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി എനിക്ക് അറിയാത്ത അൺനോൺ ടെമ്പറേച്ചറിനെ ഞാൻ ഈ ഒരു ജംഗ്ഷനിലേക്കാണ് സപ്ലൈ ചെയ്യുക. ഇതിപ്പോ ഇത്രയും ഗ്യാപ്പ് ഞങ്ങൾ ഫിഗറിലേ ഉണ്ടാവുള്ളൂ, പ്രാക്ടിക്കലി വരുമ്പോൾ ഇത്രയും ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഒരൊറ്റ പോയിന്റ്, ഒരു ചെറിയൊരു പോയിന്റ് പോലെ ഉണ്ടാവുക ഈ ഒരു സീരീസ് കണക്ഷൻ ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഒരു അൺനോൺ ടെമ്പറേച്ചർ ഞാൻ ഇവിടെ സപ്ലൈ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് വോൾട്ടേജ് ഇവിടെ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് തെർമോപൈൽ എന്ന് പറയുന്ന എക്യുപ്മെന്റ്. തെർമോപൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് തെർമോ കപ്പിൾസ്, അതായത് സീരീസ് കണക്ഷനിലുള്ള തെർമോ കപ്പിൾസിനെയാണ് നമ്മൾ തെർമോപൈൽ എന്ന് പറയുന്നത്. സോ തെർമോപൈലിനെ തെർമോകപ്പിളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തെർമോപൈലിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. തെർമോപൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോ കപ്പിൾ തന്നെയാണ് എന്ന് നമ്മൾ. ഹലോ വസീമിന് പറ്റുന്നില്ല, കേറിയില്ലേ വന്നല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസിനെ പറ്റിയാണ്, തെർമോപൈൽ. തെർമോപൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെർമോകപ്പിൾ തന്നെയാണ്, ബട്ട് തെർമോകപ്പിളിനെ സീരീസ് ഓർ പാരലലി കണക്ട് ചെയ്ത എലമെന്റിനെയാണ് നമ്മൾ തെർമോപൈൽ എന്ന് പറയുന്നത്. സോ ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഇതൊരു തെർമോകപ്പിൾ, അനദർ വൺ. ഇവിടെയിപ്പോ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇത് ഡിസിമിലർ മെറ്റൽസ് ആണ്. വൺ ടു വൺ ടു വൺ ടു, മൂന്ന് തെർമോകപ്പിൾസ് ഉണ്ട്. ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇതിന്റെ ഒക്കെ കോമൺ ആയിട്ടുള്ള മറ്റേ എൻഡ് എടുത്തിട്ട് ഞാൻ ഒരു ഐസ് ബാത്ത് പോലുള്ള റെഫറൻസ് ടെമ്പറേച്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് രണ്ട് കോപ്പർ ലിഡ്സ് ഉപയോഗിച്ച് ഞാനൊരു വോൾട്ട് മീറ്റർ വെച്ച് ഇതിന്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് മെഷർ ചെയ്യും. സോ ടെമ്പറേച്ചർ, അൺനോൺ ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് വോൾട്ടേജ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ വോൾട്ടേജ് ഔട്ട്പുട്ടിന് ഈ നമ്പർ ഓഫ് തെർമോകപ്പിൾസ് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തെർമോപൈലും തെർമോകപ്പിളും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ തെർമോപൈലിനാണ് കൂടുതൽ ആക്യുറസി ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ ഒരു സെൻസിറ്റിവിറ്റി ഉള്ളത്. കാരണം എന്താണെന്നുള്ളത് നമുക്കൊരു ഇക്വേഷനിലൂടെ പറയാം. ഞാൻ സിംഗിൾ ആയിട്ട് ഒരു സിംഗിൾ തെർമോകപ്പിൾ, അതായത് രണ്ട് ഡിസിമിലർ മെറ്റൽസ് ജോയിൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ മറ്റേ എൻഡ് എടുത്തിട്ട് നമ്മൾ ഇന്നലെ കണ്ട ഫിഗറിലുള്ള പോലെ മറ്റേ എൻഡ് എടുത്ത് നമ്മളൊരു ഐസ് ബാത്തിലോ എവിടെയും വെച്ച് ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ ഒരു സിംഗിൾ തെർമോകപ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് ഡിസിമിലർ ബ്രാഞ്ച് ഉണ്ട് ഇവിടെ, രണ്ട് ഡിസിമിലർ മെറ്റൽസ് ഇതിനെ ഇവിടെ ഒരു ജംഗ്ഷൻ ആക്കിയിട്ടുണ്ട്, അതിന്റെ മറ്റേ എൻഡ് എടുത്തിട്ട് ഒരു വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജിന് ഒരു ഇക്വേഷൻ വേണ്ടേ? വി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എസ് ഇൻഡു
എസ് ഇൻഡു എസ് ഇൻഡു ടി എക്സ് മൈനസ് ടി റെഫറൻസ് എന്നാണ് കോമൺ ഇക്വേഷൻ വരുന്നത്. വി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എസ് ഇൻഡു ടി എക്സ് മൈനസ് ടി റെഫറൻസ്. പോയിന്റർ മൗസ് പോയിന്റർ വെച്ച് എഴുതുന്നതുകൊണ്ടാണ് ഇത്, ഇവിടെ ബ്രാക്കറ്റുമാണ്. എസ് ഇൻഡു ടി എക്സ് മൈനസ് ടി റെഫറൻസ്. നമുക്ക് ഇതിലുള്ള ഓരോ ടേമും എന്താന്ന് പറയാം. വി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോ കപ്പിളിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീബെക്ക് എഫക്റ്റ് ആണ്, അപ്പം സീബെക്ക് കോൺസ്റ്റന്റ് എന്ന് പറയാം, സീബെക്ക് കോൺസ്റ്റന്റ്. ടി എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ട ഫിഗറിനകത്ത്, ഈ ഒരു ഫിഗറിനകത്ത് ഒരു കോമൺ പോയിന്റ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ടെമ്പറേച്ചർ എടുത്തിട്ടുണ്ട്, ഐസ് വാട്ടർ മിക്സ്ചർ അല്ലെ, രണ്ടിന്റെയും ഒരു ജംഗ്ഷൻ എടുത്തിട്ട് നമ്മൾ ഒരു കോമൺ ടെമ്പറേച്ചറിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടി എക്സ് മീൻസ് നമുക്ക് കാണേണ്ട അൺനോൺ ടെമ്പറേച്ചർ, ടി റെഫറൻസ് മീൻസ് ഈ റെഫറൻസ് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് വി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു പറഞ്ഞ ഇക്വേഷൻ എസ് ഇൻറ്റു ടി ടി എക്സ് മൈനസ് ടി റെഫറൻസ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ, ഇതിൽ എഴുതുന്നത് ക്ലിയർ ആവില്ല. വി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ടി എക്സ് മൈനസ് ടി റെഫറൻസ്. വി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സീബെക്ക് കോൺസ്റ്റന്റ് ഇൻറ്റു അൺനോൺ ടെമ്പറേച്ചർ മൈനസ് റെഫറൻസ് ടെമ്പറേച്ചർ. ഇതിലിപ്പോ വി ഔട്ട്പുട്ട് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ വി ഔട്ട്പുട്ട് നമുക്ക് വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസിൽ കിട്ടും. എസ് ഈസ് എ കോൺസ്റ്റന്റ്, ടി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ടി റെഫറൻസും നോൺ വാല്യൂ ആണ്. സോ അൺനോൺ വാല്യൂ ആയിട്ട് വരുന്നത് ടി എക്സ് മാത്രമാണ്. സോ ടി എക്സ് നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് നിന്നും കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു വന്ന എന്റെ ചോദ്യം ഇതായിരുന്നു, തെർമോപൈൽസ്, തെർമോപൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോ കപ്പിൾസിനെ ഐദർ സീരീസ് ഓർ പാരലൽ കണക്ഷനെയാണ് തെർമോപൈൽസ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഒരു സീരീസ് കണക്ഷൻ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒന്നുകൂടി കാണിക്കുകയാണ്. ഇവിടെ രണ്ട് തെർമോപൈൽസ്, തെർമോ കപ്പിൾസ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഞാൻ സീരീസ് കണക്ട് ചെയ്യാണ്. ഈ രണ്ട് ബ്രാഞ്ചിനെ ഞാനൊരു റെഫറൻസ് ടെമ്പറേച്ചർ, ഒരു ഐസ് പോലുള്ള, ഐസ് ബാത്ത് പോലുള്ള ഒരു റെഫറൻസ് ടെമ്പറേച്ചറിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു കോപ്പർ വയറോ കോപ്പർ ലീഡ് വെച്ച് ഞാനിവിടെ ഒരു വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ അൺനോൺ ടെമ്പറേച്ചർ കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ടി എക്സ്. എക്സ് മീൻസ് അൺനോൺ വാല്യൂബിൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ടി എക്സ് മൈനസ്, ഇതാണ് ടി റെഫറൻസ്, ഐസ് ബാത്തിന്റെ ടെമ്പറേച്ചർ, ടി റെഫറൻസ്. അതായിരുന്നു ഇക്വേഷൻ. പക്ഷെ തെർമോപൈലിന്റെ കേസിൽ, തെർമോപൈലിന്റെ കേസിൽ നേരത്തെ പറഞ്ഞ ഇക്വേഷന്റെ കൂടെ ഒരു പുതിയ ടേം കൂടി വരും, എൻ ഇൻറ്റു എൻ ഇൻറ്റു എസ് ഇൻറ്റു ടി എക്സ് മൈനസ് ടി റെഫറൻസ്. എൻ ഇൻറ്റു നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ, എൻ ഇൻറ്റു എസ് ഇൻറ്റു ടി എക്സ് മൈനസ് ടി റെഫറൻസ്. ഇതിൽ എൻ എന്ന് പറയുന്ന ഒരു പുതിയ ടേം വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് തെർമോ കപ്പിൾസ്. ഇവിടെ ഇപ്പൊ നമ്പർ ഓഫ് തെർമോ കപ്പിൾസ് എത്രയാ? രണ്ട്. ഇനി ഞാനിത് മൂന്നെണ്ണം വെക്കുമ്പോൾ എന്നിന്റെ വാല്യൂ മൂന്നാവും. അപ്പൊ ഞാൻ എത്രയാണോ തെർമോ കപ്പിൾസ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ. നേരത്തെ ഒരൊറ്റ തെർമോ കപ്പിൾ ഉണ്ടായിരുന്നപ്പോ നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ അവിടുത്തെ എന്നിന്റെ വാല്യൂ വൺ ആയി, അതുകൊണ്ടാണ് നമ്മൾ വണ് കാണിക്കാത്തത്. സോ നമ്പർ ഓഫ് തെർമോ കപ്പിൾസ് സീരീസ്ലി കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷനകത്ത് ഒരു ടേം വരും, എൻ, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് തെർമോ കപ്പിൾസ് യൂസ്ഡ്. ഓക്കെ, അപ്പോ സാറേ പറയൂ പറയൂ. സാറേ ഓന് കേറാനാവുന്നില്ല, ഞാൻ കുറെ നോക്കി പോലെ.
എടാ അവരോട് ഒന്ന് ട്രൈ ചെയ്യാൻ പറയാം. ഗൂഗിൾ സന്തോഷ് ആയില്ലേ? ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് തെർമോപൈൽ, വർക്കിംഗ് ഓഫ് തെർമോപൈൽ. തെർമോപൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി തെർമോ കപ്പിൾ കണക്ടഡ് ഇൻ സീരീസ് ഓർ പാരലൽ. ഇപ്പൊ സീരീസ് കണക്ഷൻ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. സീരീസ് കണക്ഷൻ ആകുമ്പോൾ ഇക്വേഷൻ എന്താ, ഇക്വേഷൻ എന്താ, ഇക്വേഷൻ എന്ന് പറഞ്ഞ തെർമോപൈലിലെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു എൻ ഇൻടു എസ് ഇൻടു ടി എക്സ് മൈനസ് എൻ ഇൻടു എസ് ഇൻടു ടി എക്സ് മൈനസ് ടി റഫറൻസ് അല്ലേ. ഓക്കെ, അതിൽ അൺനോൺ വാല്യൂ എന്ന് പറയുന്നത് ടി എക്സ് ആണ്, ബാക്കിയൊക്കെ നോൺ വാല്യൂസ് ആണ്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് അൺനോൺ വോൾട്ടേജ്, സോറി അൺനോൺ ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ പാരലൽ കണക്ഷൻ. ഞാനിവിടെ മൂന്ന് തെർമോകപ്പിൾസ് വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ സീരീസ് കണക്ഷൻ ആയിരുന്നു. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ടോപ്പ് മേലെയുള്ള ഈ ബ്രാഞ്ച് ഒക്കെ എടുത്തിട്ട് ഒരുമിച്ച് കണക്ട് ചെയ്യും അല്ലേ. അതേപോലെ ഇതിൻ്റെയൊക്കെ സെക്കൻഡ് ബ്രാഞ്ച് ഒരുമിച്ച് കണക്ട് ചെയ്യും. ഇനി ഈ രണ്ട് കോമൺ ജംഗ്ഷനെ ഒരു റഫറൻസ് ടെമ്പറേച്ചർ ഈ റഫറൻസിൽ നമ്മൾ കൊണ്ടുപോയി ഡിപ്പ് ചെയ്യും. ദെൻ ഇവിടുന്ന് കണക്ഷൻ ലിച്ച് വെച്ചിട്ട് കാണുന്നില്ലേ, ആർക്കും കാണുന്നില്ലേ? റോഷിത്ത് ഒന്ന് നെറ്റ്വർക്ക് ചെക്ക് ചെയ്യോ. എന്റെ സ്ക്രീൻ പിൻ ചെയ്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തിട്ട് ഒരു വോൾട്ട് മെഷറിംഗ് ഡിവൈസ് ഇല്ല, ഇനി ഒന്ന് ലെഫ്റ്റ് അടിച്ച് ഒന്നുകൂടി മീറ്റില് ജോയിൻ ചെയ്യൂ. പ്രൊഫൈൽ രണ്ടെണ്ണം ഉണ്ട്, അതിലൊന്നിലാണ്. ഇതിൽ എന്റെ നെയിമിലുള്ള പ്രൊഫൈൽ അല്ലേ നിങ്ങൾ ഇപ്പൊ കാണുന്നത്? അല്ല, സാറിന്റെ പേരിൽ തന്നെ രണ്ട് പ്രൊഫൈൽ ഉണ്ടാണ്. ഓക്കേ 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 ഓക്കേ. ആ ഒന്ന് പ്രസന്റേഷൻ പ്രൊഫൈലും ഒന്ന് എന്റെ പേഴ്സണൽ പ്രൊഫൈലും ആയിരിക്കും. ആ അതെ, ഒന്നുകൂടി ഞാൻ ജോയിൻ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഇത് പാരലൽ കണക്ഷൻ, അതായത് ടോപ്പ് ബ്രാഞ്ച് ഒക്കെ എടുത്തു ഒരുമിച്ച് കണക്ട് ചെയ്തു, ലോവർ ബ്രാഞ്ച് ഒക്കെ എടുത്തു ഒരുമിച്ച് കണക്ട് ചെയ്തു. ദിസ് ഇസ് പാരലൽ കണക്ഷൻ. ഇതും ആക്ച്വലി എന്താണ്, തെർമോപൈൽ തന്നെയാണ്. തെർമോപൈൽ തെർമോ കപ്പിൾസിനെ പാരലലി കണക്ട് ചെയ്തതിനും തെർമോപൈൽ എന്നാ പറയാം. അപ്പൊ ഇവിടെയും വോൾട്ടേജ് ഔട്ട്പുട്ടിന് ഒരു ഇക്വേഷൻ ഉണ്ടാവും. വോൾട്ടേജ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്ന് ആലോചിക്കും. നമ്മൾ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും സീരീസ് പാരലൽ കണക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിച്ച ഇക്വേഷൻ സിമിലർ തന്നെയാണ് ഇവിടെയും വരുന്നത്. വൺ ബൈ എൻ ഇൻറ്റു എസ് ഇൻറ്റു ടി എക്സ് മൈനസ് ടി റഫറൻസ് വരും. ഓക്കെ, പക്ഷെ നോർമലി ഈ ഒരു പാരലൽ കണക്ഷൻ തെർമോപൈൽസ് നമ്മൾ യൂസ് ചെയ്യില്ല, അതായത് യൂസ് ചെയ്യൽ കുറവാണ്. കാരണം ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് ആക്ച്വൽ വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. വൺ ബൈ എൻ ടൈംസ് അതിൻ്റെ അത് റിഡക്ഷൻസ് വരും. സോ തെർമോകപ്പിൾസിന്റെ അല്ലെ തെർമോപൈൽസിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താണ്? തെർമോപൈൽസിന്റെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഏറ്റവും കൂടുതൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് തെർമോ കപ്പിൾസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഹലോ
ജോലി ചേരാൻ പറ്റുന്നില്ല. നെയ്ത്തേട്ടിക്ക് വരാത്തതിന്റെ പ്രശ്നമായത്, ഓരോ ആളും ഇങ്ങനെ ലേറ്റ് ആയി വരുന്നതിനനുസരിച്ച് ഞങ്ങള് ഒരു മിനിറ്റ്. ഒന്ന് ട്രൈ ചെയ്യാൻ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഫസ്റ്റ് വന്ന എക്സാം നിങ്ങളുടെ സൂപ്പർ സീനിയർ ബാച്ചിന് ഫസ്റ്റ് കഴിഞ്ഞ സപ്ലിമെന്ററി എക്സാം, അവരുടെ റെഗുലർ എക്സാം അല്ല സപ്ലിമെന്ററി എക്സാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക് December 2018 റെഗുലർ എക്സാം തന്നെ, അതായത് കെ ടി യു ബാച്ചിലെ ഫസ്റ്റ് മെക്കാട്രോണിക്സ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുക, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് തെർമോകപ്പിൾ, 2 മാർക്സ്. എന്താ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് തെർമോകപ്പിൾ? ഇപ്പൊ പറഞ്ഞ സീബെക് എഫക്ട്, സീബെക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്ത 2 മാർക്ക്. ദെൻ വാട്ട് ഈസ് തെർമോപൈൽ, തെർമോസ്പൈൽ എന്നുള്ള ക്വസ്റ്റ്യൻ തെർമോപൈൽ ആണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ഇൻക്രീസ് ദി സെൻസിറ്റിവിറ്റി ഓഫ് തെർമോപൈൽ? എന്താ തെർമോപൈൽ? തെർമോകപ്പിൾസിനെ സീരീസ് ഓർ പാരലലി കണക്ട് ചെയ്ത ഡിവൈസ് ആണ്. 2 or more, 2 എണ്ണം എന്ന് മാത്രമല്ല, എത്ര എണ്ണം വേണേ നമുക്ക് സീരീസ് ഓർ പാരലൽ കണക്ട് ചെയ്യാം. ആ ഒരു കണക്ഷനെയാണ് ഐതർ സീരീസ് ഓർ പാരലൽ, അതിനെയാണ് നമ്മൾ തെർമോപൈൽ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ഇൻക്രീസ് ദി സെൻസിറ്റിവിറ്റി ഓഫ് തെർമോപൈൽ? എങ്ങനെയാണ് തെർമോപൈലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക? കണക്ടിംഗ് ഇൻ സീരീസ്, കണക്ടിംഗ് ഇൻ സീരീസ് അല്ലെ. ആ ഇക്വേഷനും കൂടി വെച്ച് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് മില്ലി വോൾട്ട് റേഞ്ചിലേക്ക് ആയിരിക്കും ഒറ്റയൊരു തെർമോകപ്പിളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നേരെ മറിച്ച് നമ്പർ ഓഫ് തെർമോകപ്പിൾസ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്ന വോൾട്ടേജ് മാഗ്നിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ അതിനെ എണ്ണിനനുസരിച്ച് കൂടിക്കൊണ്ടേ ഇരിക്കും. സോ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന സെൻസിറ്റിവിറ്റി റേഞ്ച് മാറും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുക, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എനി വൺ നോൺ കോൺടാക്ട് ടെമ്പറേച്ചർ മെഷർമെന്റ് സിസ്റ്റം. നോൺ കോൺടാക്ട് ടെമ്പറേച്ചർ മെഷർമെന്റ് സിസ്റ്റം, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ കോൺടാക്ട് ഇല്ലാതെ അല്ലെ, കോൺടാക്ട്ലെസ് ടെമ്പറേച്ചർ മെഷർമെന്റ് സിസ്റ്റത്തെ പറ്റി എഴുതാൻ വേണ്ടി 4 മാർക്കായിരുന്നു. ഇത് കംപ്ലീറ്റ് ഒരു ഫസ്റ്റ് പാർട്ടിന് 10 മാർക്കിന്റെ ക്വസ്റ്റിനകത്ത് വെറും തെർമോ സോറി ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസിനെ മാത്രം ബേസ് ചെയ്തിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതിലെ 3-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഇനി അതാണ് നമ്മൾ പറയേണ്ടത്. അതിൽ പെട്ട നിങ്ങൾക്ക് തന്നെ ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിചിതമായ ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. അതായത് നമ്മുടെയൊക്കെ ഇപ്പം ഷോപ്പിംഗ് മാൾസിലും എവിടെ പോയി കഴിഞ്ഞാലും ഏത് ഓഫീസിൽ പോയി കഴിഞ്ഞാലും ഈവൻ ആരാധനാലയങ്ങളിൽ പോയാൽ പോലും നമ്മളെ അവിടെ നിന്ന് ആൾക്കാർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു ഗൺ ലൈക്ക് എക്യുപ്മെന്റ് ആണ് നോൺ കോൺടാക്ട് ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ് അല്ലെ. കണ്ടില്ലേ ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ നോൺ കോൺടാക്ട് ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ്, എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ളത് അറിയാം? ആർക്കെങ്കിലും അതിന്റെ വർക്കിംഗ് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയായിരിക്കും എന്നുള്ളത്? ആക്ച്വലി അതിനകത്ത് പറഞ്ഞോ പറഞ്ഞു ലേസർ അല്ല ഇൻഫ്രാറെഡ് തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മള് HMT ക്കകത്ത് പഠിച്ചിട്ടുണ്ട് ഏത് ബോഡിയും ചൂടാകുന്ന ഏത് ബോഡിയും കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും അല്ലേ, ഇല്ലേടാ? അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ വേവ് ആണ് ഇൻഫ്രാറെഡ് വേവ് എന്ന് പറയുന്നത് അല്ലെ, IR waves. അപ്പൊ ഏത് ബോഡിയും IR waves എമിറ്റ് ചെയ്യുന്നുണ്ട്, ചൂടാകുമ്പോൾ ഏത് ബോഡിയും IR waves എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഗൺ ലൈക്ക് സ്ട്രക്ചർ നമ്മുടെ ഫോർഹെഡിന് നേരെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന, നമ്മൾ ബോഡി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും IR rays ഒക്കെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എമിറ്റ് ചെയ്യപ്പെടുന്ന IR rays ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ കൂടി വരും. ഓക്കെ, അപ്പോ ഒരു IR waves പുറപ്പെടുവിക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഈ ഒരു
ഗൺ ലൈക്ക് സ്ട്രക്ചർ ഫോക്കസ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഈ ഇൻഫ്രാറെഡ് റേസ് നമ്മുടെ ഗൺ ലൈക്ക് സ്ട്രക്ചറിനകത്തേക്ക് കയറും. ഈ ഗൺ ലൈക്ക് സ്ട്രക്ചറിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ തെർമോപൈലുകളാണ് ഉള്ളത്, തെർമോപൈൽസ് ആണ് ഉള്ളത്. അപ്പൊ ഈ തെർമോപൈൽസ് എന്ത് ചെയ്യും, തെർമോപൈൽസ് ഇത് റീഡ് ചെയ്യും. എങ്ങനെയാ റീഡ് ചെയ്യാം, ഈ ഇൻഫ്രാറെഡ് റേസിനെ ആദ്യം തന്നെ ഹീറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനകത്ത് വെച്ചിട്ട് ഇതിന്റെ സർക്യൂട്ട് ഒക്കെ കൂടിയിട്ട് ഈ വരുന്ന ഇൻകമിങ് ഇൻഫ്രാറെഡ് റേസിനെ ഹീറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഉള്ള ഒരു സോഴ്സ് ആക്കി അതിനെ മാറ്റും. ദെൻ ഈ തെർമോപൈൽസ് എന്ത് ചെയ്യും, ഈ ഹീറ്റിനെ കറസ്പോണ്ടിങ് വോൾട്ടേജ് ആക്കും, ടെമ്പറേച്ചറിനെ വോൾട്ടേജ് ആക്കും. തെർമോ കപ്പിളിലും തെർമോ പൈലിലൊക്കെ നടക്കുന്ന ആക്ടിവിറ്റി എന്താ, ടെമ്പറേച്ചർ കൺവേർട്ടഡ് ടു വോൾട്ടേജ് ആണ് അല്ലെ, ഡിജിറ്റൽ ഒരു വോൾട്ടേജ് ആക്കി മാറ്റും. ഈ വോൾട്ടേജിനെ ഒരു ഡിജിറ്റൽ സർക്യൂട്ടറി ഉപയോഗിച്ചുകൊണ്ട് റീഡിംഗ്സ് ആക്കിയിട്ട് നമുക്ക് തരികയാണ് ആക്ച്വലി നോൺ കോൺടാക്ട് ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ് ലൈക്ക് ഇൻഫ്രാറെഡ് ടെമ്പറേച്ചർ മെഷർമെന്റ് സിസ്റ്റം ചെയ്യുന്നത്. അതായത് ഹോട്ട് ബോഡിയിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫ്രാറെഡ് റേസിനെ റിസീവ് ചെയ്യുകയും അതിനെ ഫസ്റ്റ് കൺവേർഷൻ ഹീറ്റ് ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതായത് വരുന്ന ഇൻഫ്രാറെഡ് റേസിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് കറസ്പോണ്ടിങ് ഹീറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഈ ഡിവൈസിനകത്ത് കുറെ തെർമോപൈലുകൾ ഉണ്ട്. തെർമോപൈൽ എന്ന് പറഞ്ഞാൽ എന്താ, തെർമോ കപ്പിൾസിന്റെ സീരീസ് ഓർ പാരലൽ കണക്ഷൻ. അപ്പൊ ഈ തെർമോപൈൽസ് എന്ത് ചെയ്യും, ഈ ഹീറ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചറിനെ നേരെ വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യും. അതാണല്ലോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്, വോൾട്ടേജ് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ ഒക്കെ എടുത്തില്ലല്ലോ. സോ വോൾട്ടേജ് ആക്കും, ഈ വോൾട്ടേജിനെ ഡിജിറ്റൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് റീഡിംഗ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ പറഞ്ഞ IR ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസുകൾ ചെയ്യുന്നത്. അതൊരു നോൺ കോൺടാക്ട് ടെമ്പറേച്ചർ സെൻസർ ആണ്, നിങ്ങൾക്ക് അത് എക്സാമിന് വേണമെങ്കിൽ അത് എഴുതാം. അതേപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഒരു നോൺ കോൺടാക്ട് ടെമ്പറേച്ചർ മെഷർമെന്റ് ഡിവൈസ് ആണ്, ദാറ്റ് ഈസ് പൈറോമീറ്റർ. പൈറോമീറ്റർ, പൈറോമെട്രി അല്ലെങ്കിൽ പൈറോമീറ്റർ എന്നൊക്കെ പറയും. പൈറോമീറ്ററും നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒരു നോൺ കോൺടാക്ട് ടെമ്പറേച്ചർ മെഷർമെന്റ് ഡിവൈസ് ആണ്. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇവിടെ ഈ ഫിഗറിനകത്ത് ഒരു ഹോട്ട് ഒബ്ജക്ട് കാണാൻ പറ്റും, ഹോട്ട് ഒബ്ജക്ട്. ഈ ഹോട്ട് ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചർ ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോ ഈ ഏതൊരു ബോഡിയും ചൂടാക്കുമ്പോൾ അതിന്റെ കളറിനൊരു ചേഞ്ച് വരും അല്ലെ, കളർ ചേഞ്ച് ഉണ്ടാവും. ആദ്യം ചൂടാക്കുന്ന സമയത്ത് ആദ്യം എന്ത് കളറാവും, നിങ്ങൾ മെറ്റൽസ് ഒക്കെ ചൂടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് എന്ത് കളറാവും? ഓറഞ്ച് അല്ലേ? ഓറഞ്ച് ആവും. പിന്നെയോ? ചുവപ്പ്. എന്നിട്ട് ലാസ്റ്റോ? വൈറ്റ്. ഇനീഷ്യലി ഇറ്റ് ബിഗിൻസ് ഡാർക്ക് റെഡ് കളർ ആവും അല്ലെ, ഡാർക്ക് റെഡ് ആവും. പിന്നെ ടേൺസ് ടു ഓറഞ്ച്, ഓറഞ്ച് കളർ ആവും. ആൻഡ് ഫൈനലി ഒരു വൈറ്റ് കളർ ആവും, ഒരു ആഷ് കളർ ആവും അല്ലെ. ഏത് ഹോട്ട് ഒബ്ജക്ട് നമ്മൾ ഒരു ബോഡിയെ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വരുന്ന കളർ ചേഞ്ച് ആണ് ഈ പറഞ്ഞ ഡാർക്ക് റെഡ്, റെഡ് ടു ഓറഞ്ച്, ഓറഞ്ച് ടു വൈറ്റ് ഓർ ആഷ് കളർ. ഓക്കെ, അപ്പം ഈ ഒരു ഹോട്ട് ഒബ്ജക്ട്, ഏത് ഹോട്ട് ഒബ്ജക്റ്റിനും ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലും ഒരു കളർ ചേഞ്ച് വരാറുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ കളർ ചേഞ്ച് അല്ലെങ്കിൽ ഈ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറിന്റെ വേവ് ലെങ്തും കാര്യങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ഇവിടെ വർക്കിംഗ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടഡ് ലൈനിനുള്ളിൽ കാണിച്ചതാണ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു അപ്പർച്ചർ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, അതുകൂടാതെ ഇവിടെ ഒരു ഫിലമെന്റ് ഉണ്ട്. ദെൻ നമുക്ക് നോക്കാൻ വേണ്ടി ഒരു ഐ പീസ് ഉണ്ട്, ദെൻ ഒരു സർക്യൂട്ട് ഉണ്ട്. സർക്യൂട്ട് ഒരു സെല്ലും അതേപോലെ ഒരു വോൾട്ട് മീറ്റർ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാ വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ പറഞ്ഞു നമുക്ക് ആരുടെ ടെമ്പറേച്ചർ ആണോ മെഷർ ചെയ്യേണ്ടത് അയാളുടെ കളറൊക്കെ നോക്കിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹോട്ട് ഒബ്ജക്ട്, ഇവിടെ ഹോട്ട് ഒബ്ജക്ട് അതായത് ഇപ്പൊ ചൂടായിക്കൊണ്ടിരിക്കുന്ന അല്ലെ ചൂടായ ഒരു ഒബ്ജക്ട് ആണ്. ഇതിനൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ നോർമൽ കളറിൽ നിന്നും? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡാർക്ക് റെഡ്, ഡാർക്ക് റെഡ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഞാൻ ഇവിടുന്ന് ഈ ഹോട്ട് ഒബ്ജക്ട് ഈ ഐ പീസ് ലെൻസിലൂടെ ഞാൻ നോക്കുകയാണ്, നമ്മുടെ പൈറോമീറ്ററിന്റെ ഐ പീസിലൂടെ ഞാൻ നോക്കുകയാണ്. നമുക്കറിയാം ഹോട്ട് ഒബ്ജക്റ്റ് ആണെങ്കിലും എനി ഹോട്ട് ബോഡി എമിറ്റ് സം റേഡിയേഷൻസ് അല്ലെ. അപ്പൊ ഇതിനിപ്പം ഈ ഹോട്ട് ബോഡിയും കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ചൂടിനനുസരിച്ചിട്ടുള്ള റേഡിയേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റേഡിയേഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ഹോട്ട് എത്ര, ഹോട്ട്നെസ് എത്ര മാത്രം ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ദെൻ ഈ റേഡിയേഷൻസ് ഒക്കെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസ് വഴി നമ്മുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ പൈറോമീറ്ററിന്റെ അകത്തേക്ക് കയറും.
ഓക്കെ, പൈറോമീറ്ററിലെ ഐപീസിന്റെയും ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും ഇടയിലായിട്ട് ഒരു ഫിലമെന്റ് ഉണ്ട്. ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ ബൾബ് പോലുള്ള ഒരു എലമെന്റ്, ഗ്ലോ ചെയ്യുന്ന എലമെന്റ്. അപ്പൊ ഈ ഫിലമെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാല്, ഈ ഫിലമെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാല്, ഇവിടുന്ന് വരുന്ന റേഡിയേഷനെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫിലമെന്റും ഗ്ലോ ചെയ്യും. മനസ്സിലായിട്ടില്ലല്ലോ. അതായത് ഇതിപ്പോ ചുവന്ന കളറാന്ന് വെച്ചോ, ഡാർക്ക് റെഡ് കളറിലുള്ള ഹോട്ട് ഒബ്ജക്റ്റ് ആണ്. അപ്പം ഈ ഡാർക്ക് റെഡ് അതേ കളർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഫിലമെന്റ് ട്രൈ ചെയ്യും. ഫിലമെന്റ് കത്തണമെങ്കിൽ ഫിലമെന്റിന് എന്ത് കൊടുക്കണം? എടാ ബൾബ് കത്താൻ നമ്മൾ എന്ത് കൊടുക്കണം? വെറുതെ ബൾബ് എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചാൽ ഇത് കത്തൂലല്ലോ. അപ്പൊ ഇവിടുന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേസ് അല്ലെങ്കിൽ അതേപോലുള്ള റേഡിയേഷൻ വേവ്സ് ഉണ്ടാവല്ലോ, അതിനെ കൃത്യമായിട്ട് ഇവിടുന്ന് മെഷർ ചെയ്യുകയും, ഇപ്പം ഈ ബോഡി ഡാർക്ക് റെഡ് ആണെങ്കിൽ അതേ ഡാർക്ക് റെഡ് കളറാകാൻ ആവശ്യമായ അത്രയും ഫിലമെന്റിന് ഈ ഒരു സർക്യൂട്ട് കറണ്ട് കൊടുക്കും അല്ലെ, വോൾട്ടേജ് കൊടുക്കും. ആ വോൾട്ടേജ് നമുക്ക് ഇവിടുന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ ഹോട്ട് ഒബ്ജക്റ്റിന്റെ കളറും ഫിലമെന്റിനകത്ത് ചെയ്യുന്ന ഗ്ലോ ചെയ്യുന്ന കളറും സെയിം ആകുന്നത് വരെ ഇവിടെ ഈ സപ്ലൈ ഉണ്ടാവും, അല്ലെങ്കിൽ അത്രയും വോൾട്ടേജ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കും. നമുക്ക് ആ വോൾട്ടേജ് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ ഒരു ആക്ച്വലി ഒരു കമ്പാരിസൺ എക്യുപ്മെന്റ് ആണ് പൈറോമീറ്റർ എന്ന് പറയുന്നത്. പൈറോമീറ്ററിനകത്ത് ഇപ്പൊ എന്താ സംഭവിച്ചത്, നമുക്കൊരു അൺനോൺ സോഴ്സ് ഉണ്ട്, അൺനോൺ ടെമ്പറേച്ചറിലുള്ള ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സിന്റെ സെയിം കളർ അറ്റൈൻ ചെയ്യുന്നത് വരെ ഫിലമെന്റ് ഗ്ലോ ചെയ്യും. ഫിലമെന്റ് ഗ്ലോ ചെയ്യാൻ ഇവിടെ ഒരു സർക്യൂട്ട് നമ്മൾ അതിന്റെ കൂടെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോ എത്ര വോൾട്ടേജ് കൊടുത്തു എന്നുള്ളത് നമുക്ക് ഇവിടെ വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസിനകത്ത് നിന്ന് മനസ്സിലാവും. അപ്പൊ ഞാനിവിടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് ഈ ഐ പീസിന്റെയും നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഇടയിലായിട്ട് ഒരു ഫിലമെന്റ് ഉണ്ട് അല്ലെ. ഫിലമെന്റ് ഞാനിങ്ങനെ കാണിക്കുന്നു, ഒരു ഫിലമെന്റ് ഉണ്ട്. ഞാനിപ്പോ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒന്നുകിൽ ഫിലമെന്റ് ഡാർക്ക് സോറി ബ്ലാക്ക് കളറിലും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിലും ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് കളറിലും ഫിലമെന്റ് വൈറ്റ് കളറിലും കാണും. ഇങ്ങനെ ഈ രണ്ട് ഓപ്ഷൻസ്, ഒന്നുകിൽ ഫിലമെന്റ് ബ്ലാക്കും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്കും ഫിലമെന്റ് വൈറ്റും, ഇങ്ങനെ ഇപ്പൊ കാണുന്നെങ്കിൽ നമ്മളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഹോട്ട് ഒബ്ജക്റ്റിന്റെ അതേ കളറിലേക്ക് ഫിലമെന്റ് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മൂന്ന് ഒബ്സർവേഷനാണ് ഉണ്ടാവുക പൈറോമീറ്ററിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മൂന്ന് ഒബ്സർവേഷനാണ് ഉണ്ടാവുക. ഒന്നുകിൽ നമ്മുടെ ഫിലമെന്റ് ബ്ലാക്ക് കളറും ബാക്ക്ഗ്രൗണ്ട് വൈറ്റും ആയിരിക്കും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറും ഫിലമെന്റ് വൈറ്റും ആയിരിക്കും. ഈ രണ്ട് ഒബ്സർവേഷനും പറയുന്നത് നമ്മുടെ ഹോട്ട് ഒബ്ജക്റ്റിന്റെ അതേ കളറിലേക്ക് ഫിലമെന്റ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഒരു മൊമെന്റിൽ ഞാൻ നോക്കുമ്പോൾ ഫുള്ളായിട്ട് വൈറ്റ് കളർ കാണും, അതായത് ഫിലമെന്റിനെ കാണൂല, ഫിലമെന്റ് ഡിസപ്പിയർ ചെയ്യും. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വന്നാൽ ഇപ്പം അതിന്റെ അർത്ഥം നമ്മുടെ പുറത്തുള്ള ഹോട്ട് ഒബ്ജക്റ്റും നമ്മുടെ ഫിലമെന്റും സെയിം കളറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതാണ് കറക്റ്റ് വ്യൂ, അതായത് ഒരു ബ്രൈറ്റ് സ്പോട്ട് മാത്രമേ കാണൂ, ഫിലമെന്റ് ഒന്നും കാണൂല, ഫിലമെന്റ് ഡിസപ്പിയർ ആവും. ആ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, ഫിലമെന്റ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് കണ്ടത് ഫിലമെന്റ് ഒക്കെ കണ്ടിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിലമെന്റ് കാണുന്നില്ല, ഫിലമെന്റ് ഡിസപ്പിയർ ആയി. ആ സമയത്തെ വോൾട്ടേജ് റീഡിങ് നമ്മൾ നോട്ട് ചെയ്യും, വോൾട്ടേജ് റീഡിങ് നമ്മൾ നോട്ട് ചെയ്യും. ദെൻ ഇനിയാണ് ഈ വോൾട്ടേജിനെയും ഈ ബോഡിയുടെ ടെമ്പറേച്ചറിനെയും തമ്മിൽ കണക്ട് ചെയ്യും, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ഓക്കെ, എടാ മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞത്? ഹലോ, ആ മനസ്സിലായി. ഇത് എക്സാമിന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നോൺ കോൺടാക്ട് ആയ ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസ്, ഒരു ഹോട്ട് ഒബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ കോൺടാക്ട് എന്തെങ്കിലും വന്നോ, നമ്മളെ പൈറോമീറ്ററും ഒബ്ജക്റ്റും തമ്മിൽ എന്തെങ്കിലും ഒരു കോൺടാക്ട് വന്നോ? ഇല്ലല്ലോ. അത് ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന റേഡിയേഷൻസിനാണ് ഇവർ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത്. ആ റേഡിയേഷന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഹോട്ട് ഒബ്ജക്റ്റിന്റെ കളറിന് കറസ്പോണ്ടിങ് കളർ ആവാൻ വേണ്ടി ഈ ഫിലമെന്റ് ട്രൈ ചെയ്യും. അപ്പൊ ആ ഫിലമെന്റ് ആ കളറിലേക്ക് എത്തണമെങ്കിൽ ഫിലമെന്റിന് ഒരു സപ്ലൈ നമ്മൾ കൊടുക്കണം. അപ്പൊ ആ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാളുടെയും സെയിം കളർ ആകുന്നത് വരെ ഫിലമെന്റ് ഗ്ലോ ചെയ്യും. അപ്പൊ ആ സപ്ലൈ വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ എപ്പോഴാണ് നമ്മൾ റീഡിങ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. റീഡിംഗ് എടുക്കാൻ നമുക്ക് മൂന്ന് കണ്ടീഷനാണ് ഉണ്ടാവുക. ഒന്നിക്ക് ഫിലമെന്റ് ബ്ലാക്കും ബാക്ക്ഗ്രൗണ്ട് വൈറ്റും ഉണ്ടാവും, അല്ലെങ്കിൽ ഫിലമെന്റ് വൈറ്റും ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ഉണ്ടാവും. ഇത് രണ്ടും റീഡിംഗ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ദെൻ ഒരു മൊമെന്റിൽ ഫുൾ വൈറ്റ് ആവും, അതായത് ഫിലമെന്റ് ഡിസപ്പിയർ ആവും. അങ്ങനെ വെച്ചാൽ അതിന്റെ അർത്ഥം ഫിലമെന്റും എക്സ്റ്റേണലി ഉള്ള ബോഡിയും ഇപ്പൊ സെയിം കളറായി മാറി. അപ്പൊ ഈ ഫിലമെന്റിന് ആ കളറിലേക്ക് എത്താൻ വേണ്ടി കൊടുത്ത വോൾട്ടേജ് നമുക്ക് ഇവിടുന്ന് കിട്ടും.
ഈ വോൾട്ടേജിനെയും ഈ അൺനോൺ ബോഡിയുടെ ടെമ്പറേച്ചറിനെയും നമുക്ക് കമ്പയർ ചെയ്യാം, റിലേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഒപ്റ്റിക്കൽ പൈറോമീറ്റർ. ഒപ്റ്റിക്കൽ പൈറോമീറ്റർ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിലെ ഒപ്റ്റിക്കൽ പൈറോമീറ്റർ, ഒപ്റ്റിക്കൽ എന്ന് പറയാൻ കാരണം ഈ ലൈറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഹോട്ട് ഒബ്ജക്റ്റിന്റെ ലൈറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വർക്കിംഗ് പറയുന്നത്. അപ്പോ ഇതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ചൂടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് അല്ലെങ്കിൽ കളറിനെ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇതിന്റെ വർക്കിംഗ് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് ഇസ് എ നോൺ കോൺടാക്ട് ടൈപ്പ് ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ്, ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ പൈറോമീറ്റർ. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ? ഓക്കെ. ഇനി ഓക്കെ, ഇനി വേറൊരു പൈറോമീറ്ററും കൂടിയുണ്ട്. ഇത് പൈറോ ഇലക്ട്രിക് സെൻസറിൽ തന്നെ വരുന്ന മറ്റൊരു പൈറോ ഇലക്ട്രിക് സെൻസിങ് ഡിവൈസ് ആണ് ഇത്. ഇതിൽ ആക്ച്വലി പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി. എന്താണ് പോളറൈസേഷൻ? ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സെൻസറിനകത്തെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഇപ്പം മാർക്ക് ചെയ്യുന്ന ഈ ഒരു പോർഷൻ, ഇവിടെ ഒരു സാൻഡ്വിച്ച് പോലെയുള്ള ഒരു എലമെന്റ് കാണുന്നുണ്ട്, രണ്ട് ബ്ലൂ കളറിലുള്ള ഒരു വയലറ്റ് കളർ. ആക്ച്വലി ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് സാൻഡ്വിച്ച് ചെയ്ത നടുക്കുള്ള എലമെന്റ് ആണ് ഇവിടുത്തെ പൈറോ ഇലക്ട്രിക് സെൻസർ എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റൽ മെറ്റീരിയൽ ആണ്, ക്വാർട്സ് ഒക്കെ പോലെയുള്ള ഒരു ക്രിസ്റ്റൽ എലമെന്റ് ആണ്. ഇവിടുത്തെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ ഒരു അൺനോൺ ടെമ്പറേച്ചർ, അതായത് പുറത്തുനിന്ന് വരുന്ന അൺനോൺ ടെമ്പറേച്ചർ ഒരു ബോഡി ഉണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞു ഏത് ഹോട്ട് ബോഡിയും സം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അപ്പൊ ഇതിനെ ഇൻഫ്രാറെഡ് പൈറോമീറ്റർ, പൈറോമെട്രി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് പൈറോ ഇലക്ട്രിക് സെൻസർ എന്നൊക്കെയാ പറയാം. അപ്പൊ ഈ ഹോട്ട് ബോഡി എന്ത് ചെയ്യും? ഏത് ഹോട്ട് ബോഡിയും കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഈ ബോഡിയും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും, അതായത് ഇൻഫ്രാറെഡ് റേസിനെ എമിറ്റ് ചെയ്യും. ആ ഇൻഫ്രാറെഡ് റേസിനെ ഇൻപുട്ടായി എടുത്തുകൊണ്ടാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാ സംഭവം എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ലൈറ്റ് ആണ്, ഒപ്റ്റിക്കൽ ആണ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ആണ് എടുത്തത്. ലൈറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് മെഷർമെന്റ് നടത്തി. ഇവിടെ പോളറൈസേഷൻ എന്ന് പറയുന്ന പരിപാടിയാണ്. എന്താ പോളറൈസേഷൻ അല്ലെങ്കിൽ പോളറൈസേഷൻ നഷ്ടപ്പെടുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ക്രിസ്റ്റലിലും ഡൈപോൾസ് ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് അല്ലെ. ഡൈപോൾസിന്റെ അറേഞ്ച്മെന്റ് ആണ് ആക്ച്വലി ഒരു ക്രിസ്റ്റൽ. ഇങ്ങനെ ഒരു ലീനിയർ ഫാഷനിൽ പ്ലസ് ഒക്കെ ഒരു ഭാഗത്തും മൈനസ് ഒക്കെ ഒരു ഭാഗത്തും ഡൈപോൾ ആയിട്ട് ആണ് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഈ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ പോളറൈസേഷന് മാറ്റം വരും എപ്പോഴെന്ന് വെച്ചാല്, ഒരു ഇവിടെ ഇപ്പോ ഈ സാൻഡ്വിച്ച് ചെയ്ത ക്രിസ്റ്റലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഈ ക്രിസ്റ്റലിന് ഒരു ഡൈപോൾ അല്ലെങ്കിൽ ഒരു പോളറൈസ്ഡ് മെറ്റീരിയൽ ആണിത്. ഇതിനകത്തേക്ക് ഒരു ടെമ്പറേച്ചർ വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇതിന്റെ പോളറൈസേഷൻ നഷ്ടപ്പെടും. അതാണ് ഇവിടെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനീഷ്യലി ദ ഇലക്ട്രോഡ്സ് ആർ ഇൻ ഇലക്ട്രിക്കൽ ഇക്വിലിബ്രിയം വിത്ത് പോളറൈസ്ഡ് മെറ്റീരിയൽ. ഓൺ ഇൻസിഡന്റ് ഓഫ് ഇൻഫ്രാറെഡ് ദ മെറ്റീരിയൽ ഹീറ്റ്സ് അപ്പ് ആൻഡ് റെഡ്യൂസസ് ഇറ്റ്സ് പോളറൈസേഷൻ. നമ്മൾ ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഈ നടുക്കുള്ള സാൻഡ്വിച്ച്ഡ് പാർട്ടാണ് പൈറോ ഇലക്ട്രിക് സെൻസർ എന്ന് പറയുന്നത്. അതൊരു ക്രിസ്റ്റൽ മെറ്റീരിയൽ ആണ്. ക്രിസ്റ്റൽ മെറ്റീരിയലിന് എന്തുണ്ട്? ഇപ്പോ ഒരു പോളറൈസ്ഡ് കണ്ടീഷനിലാണ്, അതായത് പ്ലസും മൈനസും ഒക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇനി ഈ ക്രിസ്റ്റലിന്റെ മുകളിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ഒരു ടെമ്പറേച്ചർ വന്ന് വീഴുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാറെഡ് റേസ് വന്ന് വീഴുമ്പോൾ ഇയാള് ചൂടാവാൻ തുടങ്ങും. ഈ ക്രിസ്റ്റൽ മെറ്റീരിയൽ ചൂടാവാൻ തുടങ്ങും. അങ്ങനെ ചൂടാവുന്ന സമയത്ത് നേരത്തെ ഈക്വലി അറേഞ്ച്ഡ് ആയിട്ടുള്ള പ്ലസും മൈനസും ഒക്കെ ഇറഗുലർ ഫാഷനിലാവും, അതായത് അതിന്റെ പോളറൈസേഷൻ നഷ്ടപ്പെടും. ഓക്കെ, അതായത് ഇനീഷ്യലി ഇതൊരു പോളറൈസ്ഡ് മെറ്റീരിയൽ ആയിരുന്നു ഈ സാൻഡ്വിച്ച് മെറ്റീരിയൽ, ബട്ട് ഇതിനകത്തേക്ക് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും തെർമൽ എനർജി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇയാൾ ചൂടാവാൻ തുടങ്ങും. ചൂടാകുന്ന സമയത്ത് ഇതിന്റെ പോളറൈസേഷൻ നഷ്ടപ്പെടും, അതായത് ഇതിന്റെ ഡൈപോൾ ആക്ഷൻ ഒക്കെ പോകും, പ്ലസും മൈനസ് ഒക്കെ ഒരു ഇറഗുലർ ഫാഷനിലേക്ക് മാറും. ഓക്കെ, അപ്പോ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഇറഗുലർ ഫാഷനിലേക്ക് അല്ലെങ്കിൽ പോളറൈസേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ പോളറൈസേഷനെ തിരിച്ചു കിട്ടാൻ ആവശ്യമായ ബാലൻസിങ് നടത്തും ആരെന്നറിയോ? ഈ സാൻഡ്വിച്ചിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് ഇലക്ട്രോഡ്സ് കാണുന്നുണ്ടാവും ഒരു ബ്ലൂ കളറിൽ. ഈ ഒരു ലൈൻ ഞാൻ ഇപ്പൊ വരക്കുന്ന ലൈൻ, അതേപോലെ ഇപ്പുറത്തും ആ നടുക്കുള്ള എലമെന്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഇലക്ട്രോഡ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട്, ഈ ക്രിസ്റ്റൽ മെറ്റീരിയലിലേക്ക് ഒരു സെപ്പറേറ്റ് വോൾട്ടേജ് കൊടുക്കും. എത്രത്തോളം കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നഷ്ടപ്പെട്ട പോളറൈസേഷൻ തിരിച്ചു കിട്ടാൻ ആവശ്യമായ അത്രയും വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സപ്ലൈ ഇവർ കൊടുക്കും. ചേട്ടാ മനസ്സിലാകുന്നുണ്ടാ? ഒന്നുകൂടി പറയാം, ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഈ സാൻഡ്വിച്ച് ആയിട്ടുള്ള ഈ നടുക്കുള്ള പാർട്ടാണ്. അതൊരു പൈറോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നോർമൽ കണ്ടീഷനിൽ ഇതൊരു പോളറൈസ്ഡ് മെറ്റീരിയൽ ആണ്, അതായത് ഡൈപോൾസ് ഒക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത പ്ലസും മൈനസ് ഒക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ബട്ട് ഒരു എക്സ്റ്റേണൽ തെർമൽ എനർജി, ഒരു ഇൻഫ്രാറെഡ് റേഞ്ച് വന്ന് ഈ ക്രിസ്റ്റലിന്റെ മുകളിലേക്ക് വീഴുന്ന സമയത്ത് ഇയാൾ ചൂടാവും. ചൂടാവുമ്പോൾ ഈ സെൻസറിന്റെ പോളറൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് നഷ്ടപ്പെടും, പോളറൈസേഷൻ റെഡ്യൂസ് ചെയ്യും. അതായത് ഒരു ഇറഗുലർ ഫാഷനിൽ പ്ലസും മൈനസ് ഒക്കെ അറേഞ്ച് ചെയ്യപ്പെടും. പ്ലസും മൈനസ് ഒക്കെ നേരത്തെ ഒരു ലീനിയർ ഫാഷനിലായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാം ഇറഗുലർ ആയിട്ട് പ്ലസ് അവിടെയും മൈനസ് പ്ലസ് മൈനസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇറഗുലർ ആയിട്ട് മാറും. ആ ഇറഗുലാരിറ്റിയെ ഒഴിവാക്കിയിട്ട് പഴയ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ ആവശ്യമായ അത്ര സപ്ലൈ വോൾട്ടേജ് ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഇലക്ട്രോഡ്സ് കൊടുക്കും. ആ കൊടുക്കുന്ന സപ്ലൈ ഒക്കെ ഈ ഒരു സർക്യൂട്ടിലൂടെയാണ് കൊടുക്കുക. അപ്പൊ എത്ര സപ്ലൈ കൊടുത്തു അല്ലെ എത്ര വോൾട്ടേജ് കൊടുത്തു എന്നുള്ളത് നമുക്ക് വോൾട്ടേജ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഇതിനകത്ത് ഉണ്ടാവും. ആ വോൾട്ടേജ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനകത്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ എത്ര നേരം ഈ വോൾട്ടേജ് കൊടുക്കും, ഈ നഷ്ടപ്പെട്ട പോളറൈസേഷൻ തിരിച്ചു പിടിക്കുന്നത് വരെ വോൾട്ടേജ് കൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ ആ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യുകയും ആ വോൾട്ടേജ് കമ്പയർ ചെയ്ത് കമ്പറേറ്റർ സർക്യൂട്ട് വെച്ച് എക്സ്റ്റേണലി വന്ന ബോഡിയിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. മനസ്സിലായിനാ? ഹലോ ഹലോ ഹലോ, ഒന്നുകൂടി പറയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പൈറോ ഇലക്ട്രിക് ഇൻഫ്രാറെഡ് പൈറോ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഒരു പൈറോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ്. ഈ ക്രിസ്റ്റലിനെ എങ്ങനെയാ ചെയ്തിട്ടുള്ളത്? ക്രിസ്റ്റലിനെ ആക്ച്വലി ഒരു സാൻഡ്വിച്ച് ചെയ്ത മോഡലാണ് ഉള്ളത്, അതായത് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ് ക്രിസ്റ്റൽ ആയതുകൊണ്ട് നമ്മൾ ക്രിസ്റ്റലിലേക്കാണ് നമ്മളുടെ കോൺസെൻട്രേഷൻ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരു അൺനോൺ ടെമ്പറേച്ചറിൽ ഒരു ബോഡി ഉണ്ട്, ആ ബോഡി ചൂടുള്ളത് കൊണ്ട് തന്നെ ഇൻഫ്രാറെഡ് റേസിനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫ്രാറെഡ് റേസ് നമ്മുടെ ഈ പൈറോ ഇലക്ട്രിക് സെൻസറിനകത്തേക്ക് കയറും, കയറിയിട്ട് നേരെ നമ്മളുടെ വർക്കിംഗ് എലമെന്റ് ക്രിസ്റ്റലിലേക്ക് എത്തും. ക്രിസ്റ്റലിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അതൊരു പോളറൈസ്ഡ് മെറ്റീരിയൽ ആയിരുന്നു, അതായത് അതിൻ്റെ അകത്ത് പ്ലസും മൈനസ് ഒക്കെ ഡൈപോൾസ് ഒക്കെ ഒരു ലീനിയർ ഫാഷനിലായിരുന്നു അറേഞ്ച് ചെയ്ത്, പ്ലസ് ഒക്കെ ഒരു ഭാഗത്തും മൈനസ് ഒക്കെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങനെ ഒരു രീതിയിലായിരുന്നു അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇൻഫ്രാറെഡ് റേസ് കയറലോടുകൂടി ഇയാള് ചൂടാവാൻ തുടങ്ങും. ചൂടാവുന്ന സമയത്ത് ഇതിന്റെ പോളറൈസേഷൻ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും, അതായത് പ്ലസും ഒക്കെ ഒരു ഒരു റാൻഡം ഫാഷനിൽ അറേഞ്ച് ചെയ്യപ്പെടും, പ്ലസും മൈനസ് ഒക്കെ ഒരു റാൻഡം ഫാഷനിൽ അറേഞ്ച് ചെയ്യപ്പെടും, അതായത് അതിന്റെ പോളറൈസേഷൻ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പൊ ആ നഷ്ടപ്പെട്ട പോളറൈസേഷൻ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ക്രിസ്റ്റലിലേക്ക് ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്താൽ മതി. ആ എക്സ്റ്റേണൽ വോൾട്ടേജ് ഈ ഇൻഫ്രാറെഡ് സോറി ഈ പൈറോ ഇലക്ട്രിക് സെൻസറിലെ സർക്യൂട്ട് തന്നെ സപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടുന്ന് വരുന്ന ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ പോളറൈസേഷൻ പ്രോപ്പർട്ടി കൂടുതൽ നഷ്ടപ്പെടും. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ ആവശ്യമായത്ര കൂടുതൽ വോൾട്ടേജ് ഈ സെൻസറിന്റെ ഉള്ളിൽ തന്നെയുള്ള സർക്യൂട്ട് കൊടുക്കും. അപ്പൊ എത്ര വോൾട്ടേജ് കൊടുത്തു എന്നുള്ളത് ഈ സർക്യൂട്ട് റീഡ് ചെയ്യും. ഓക്കെ, ഒരു കണ്ടീഷനിൽ ഞാൻ ഇൻഫ്രാറെഡ് റേസിനെ കടത്തി വിട്ടപ്പോൾ ഇതിന്റെ പോളറൈസേഷൻ നഷ്ടപ്പെട്ടു, ആ പോളറൈസേഷനെ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ എത്ര വോൾട്ടേജ് ഇതിന്റെ ഉള്ളിലുള്ള സർക്യൂട്ട് തന്നെ ഇയാൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ എത്ര വോൾട്ടേജ് കൊടുത്തു എന്നുള്ളത് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും, സർക്യൂട്ട് റീഡിംഗ് ആയിട്ട് തരും. ആ വോൾട്ടേജിനെ നമുക്ക് ആരുമായിട്ട് റിലേറ്റ് ചെയ്യാം, ഈ വോൾട്ടേജിനെ നമുക്ക് തെർമൽ എനർജി ഫ്രം എക്സ്റ്റേണൽ സോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഈ ഒരു റിലേഷൻ കമ്പയർ ചെയ്തിട്ടാണ്, കമ്പറേറ്റർ യൂണിറ്റ് വെച്ചിട്ട് ആ റിലേഷൻ കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ടിൽ റീഡിംഗ് കിട്ടുന്നത്. ആക്ച്വലി നമ്മുടെ ഇപ്പോഴത്തെ ഈ നേരത്തെ പറഞ്ഞ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഗൺ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അതിന്റെയൊക്കെ ഫംഗ്ഷൻ ഇത് വർക്കിംഗ് ഇതുപോലെ തന്നെയാണ്. ഇതേപോലെ നമ്മുടെ ബോഡി ഫോർഹെഡിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് റേസിനെ ആ ഗൺ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ആ ഇൻഫ്രാറെഡ് റേസ് എന്ത് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ തെർമോ പൈൽ ഉപയോഗിച്ചുകൊണ്ട്, അവിടെ തെർമോ പൈലാ ഉപയോഗിക്കുന്നത്, പക്ഷെ ഇവിടെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്റ്റൽ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. തെർമോ പൈൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഇൻകമ്മിങ് ടെമ്പറേച്ചറിനെ ഒരു വോൾട്ടേജ് ആക്കി മാറ്റും. ആ വോൾട്ടേജിനെ അതിനകത്തുള്ള സർക്യൂട്ടൊക്കെ വെച്ചിട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ടിൽ റീഡിംഗ് ആയിട്ട് 94 അല്ലെ 36 എന്നൊക്കെ പറഞ്ഞിട്ട് റീഡിംഗ് ആയിട്ട് തരും, നമ്മുടെ ഇപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസ്. ഇതിനകത്ത് ചെയ്യുന്നത് വരുന്ന ഇൻഫ്രാറെഡ് റേസ് കാരണം നമ്മുടെ വർക്കിംഗ് മെറ്റീരിയൽ ചൂടാവും, ചൂടാകുമ്പോൾ അതിന്റെ പോളറൈസേഷൻ നഷ്ടപ്പെടും, ആ നഷ്ടപ്പെട്ട പോളറൈസേഷൻ റീഗെയിൻ ചെയ്യാൻ ആവശ്യമായ അത്ര വോൾട്ടേജ് ഇതിന്റെ ഇന്റേണൽ സർക്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. ആ വോൾട്ടേജ് എത്രയാണെന്ന് മനസ്സിലാക്കും. ആ വോൾട്ടേജും ഈ എക്സ്റ്റേണൽ ബോഡിയുടെ ടെമ്പറേച്ചറും തമ്മിൽ
കമ്പയർ ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് റീഡിംഗ് കിട്ടും. ദിസ് ഈസ് പൈറോ ഇലക്ട്രിക് ഇൻഫ്രാറെഡ് പൈറോ ഇലക്ട്രിക് സെൻസർ. ക്ലിയർ ആണോ? സാർ സമയം കുറയായിപ്പോയി. അയ്യോ സോറി, എന്ന് നിങ്ങൾ പറയണ്ടേ സാറ് വന്നോ? എടാ സംഭവം ക്ലിയർ ആയിട്ടില്ലേ? ആ ക്ലിയർ ആയി. ഓക്കെ ഓക്കെ ഓക്കെ. സെക്കൻഡ് അവർ ആരായിരുന്നു?